ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. സരീനാസിലേക്ക് സ്വാഗതം. ഇന്നെന്ന് പറയുന്നത് ഒരു മടി പിടിച്ച ദിവസമായിരുന്നു. രാവിലെ തന്നെ അടുക്കളയിലേക്ക് കയറാൻ നല്ല മടിയായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോഴത്തേക്ക് ഇതാ മുറ്റത്ത് നല്ല ചപ്പാത്തിയും അതുപോലെ തന്നെ നല്ല കടലക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറായും ഹൈഫയും ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു അവർക്ക്. അതുകൊണ്ട് അവർ വന്ന് കഴിക്കുകയാണ്. സാറാ, ടേസ്റ്റ് ഉണ്ടാ? ഹൈഫ, അടിപൊളിയാ? ഹൈഫക്ക് ചാലഞ്ച് ചെയ്യാനുള്ള ലേസ് എത്തി. ആ വരുന്ന് വരുന്ന് ലേസ് ചെയ്തോ. മൈക്കാ അതെന്നാ ഇപ്പ ഇതെന്താ? എന്ത് ആലുവേരെ ഇതാ നീ യൂസ് ചെയ്യാറ്? ഇതാ നിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം? അതെയാ, ചന്ദ്രിക സോപ്പുവാ ഇവര്? എന്തോ വീഡിയോ എടുക്കാനുള്ള പ്ലാനാണ് കേട്ടാ. പിന്നെ അവർ രണ്ടുപേരും ലേസ് ചാലഞ്ചിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് വേണം പോയി നോക്കാൻ എന്താ അവിടെ പരിപാടിയെന്ന്. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇന്ന് മോര് കറി ഉണ്ടാക്കാം. ഇതാകുമ്പോൾ സിമ്പിളായില്ലേ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണല്ലോ ഇത്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഓയില് ചേർത്ത് കൊടുക്കാം. ഓയില് ചൂടാവുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ രണ്ട് പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഇത്. സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ തൈരും മോരൊക്കെ വലിയ ഇഷ്ടമാണ്. അവർക്ക് ഇത് മാത്രം മതി ചോറ് തിന്നാൻ. റോസാണ്, ഇതൊക്കെ കട്ട് ചെയ്യാനായി. അപ്പം ഇങ്ങനെയുള്ള വേസ്റ്റൊക്കെ നമ്മൾ കളയാറില്ല കേട്ടോ. ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കും. അപ്പോൾ ഇതാ പുല്ല് മുളച്ച് വന്നിട്ടുണ്ട്.
അപ്പം നമുക്കിത് വൃത്തിയാക്കി കൊടുക്കാം. ആദ്യം ഇങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വേസ്റ്റൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. ബെസ്റ്റ് വളമാണ് കേട്ടോ ഇത്. ഇങ്ങനെ വേസ്റ്റൊക്കെ നമ്മൾ വെജിറ്റബിൾസിൻ്റെ ആയാലും അതുപോലെ തന്നെ മുട്ടത്തോട്, ചായപ്പിണ്ടി ഇതൊക്കെ നമുക്കിങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാം. ഒക്കെ കണ്ടോ, ഇതൊക്കെ ഇവിടെയുള്ള പനിനീർ ചെടികളാണ്. എല്ലാം നല്ലോണം വളർന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് വേണം, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതൊക്കെ ബുഷിയായി വളരുകയുള്ളൂ. പൂവ് കൊഴിഞ്ഞു പോയതാണ്. അതുപോലെ ഇതാ ഇവിടെയുണ്ട്. സോ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ അറ്റത്തുനിന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ അറ്റം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ പുതിയ ബ്രാഞ്ചസ് വരികയുള്ളൂ, അതുപോലെ പുതിയ മുട്ടകൾ ഉണ്ടാവുകയുള്ളൂ. ഇത് കണ്ടോ, നമുക്കിത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇത് കണ്ടോ, ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മഴയായത് കൊണ്ടാണ് പൂക്കളൊക്കെ കുറവ്. അതുപോലെ നമുക്ക് വളം ചെയ്യുന്ന സമയം കൂടിയാണിത്. നമുക്കിത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതാ ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാ ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇന്ന് തന്നെ ഇത് കണ്ടോ, ഇത് ഒരുപാട് വളർന്നു പോയി കണ്ടോ. അപ്പോൾ നമുക്കിത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഉപയോഗിച്ച് പുതിയ പ്ലാന്റ് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് വേറെ പ്ലാന്റ്സ് ഉണ്ടാക്കാം. ഈ സ്റ്റംബ് ഉണ്ടോ, ഇത് നമുക്ക് ഒരു കവറിലേക്ക് നട്ടു കൊടുക്കാം. അതുപോലെ നമുക്ക് ഈ ചട്ടിയിലുള്ള കളകളൊക്കെ പറിച്ചു കളയാം. ഇങ്ങനെ കളകൾ വരികയാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കുന്ന വളം പ്ലാന്റ്സിന് കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലീൻ ആക്കി കൊടുക്കാം. ലഞ്ചിലുള്ള കറികളൊക്കെ റെഡിയായി. കായും ചേനയും വറുത്തത്, പിന്നെ ഇതാ മോരുകറി, പിന്നെ സാമ്പാർ. ഇനി പപ്പടം പൊരിച്ചെടുക്കണം. Thank you.
അപ്പോഴേക്കും പിന്നെ ഓരോരുത്തരായിട്ട് ഫുഡ് കഴിക്കാൻ വന്നു. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഒന്നിച്ച് കഴിക്കുന്ന ശീലമൊന്നും ഇവിടെ ഇല്ല. മോരുകറി ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ അതുമാത്രം മതിയല്ലേ നമുക്ക് ഒരു പറ ചോറ് തിന്നാൻ. ഞാനും കൂടെ ചോറ് തിന്നട്ടെ. ഇത് കണ്ട, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ചാലഞ്ച് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് കുറേ ലേസ് വാങ്ങിയിട്ടുണ്ട്. ഇനി രണ്ടാളും കൂടിയിട്ട് ഇതെന്നാ മൊത്തം ഇവിടെയൊക്കെ മൈദപ്പൊടിയാണേ. ഇതാ കണ്ടോ ഒരാളെ, ആരാ ജയിച്ചത്? ആ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ തന്നെ ക്ലീൻ ചെയ്യുന്നല്ലേ. വിന്നർ അല്ലേ, വിന്നർ ക്ലീൻ, വിന്നർ തന്നെ ക്ലീൻ ചെയ്യണല്ലേ. അപ്പൊ ഹൈഫക്ക് ഒരു ചാനലുണ്ട്, ഹൈഫാസ് എന്നാണ് ചാനലിന്റെ പേര്. അപ്പൊ നിങ്ങളെല്ലാരും ഹൈഫാനെ സപ്പോർട്ട് ചെയ്യണേ. ബിഹൈൻഡ് ദ സീൻ അല്ലേ, ഇതാണ് മക്കളെ ബിഹൈൻഡ് ദ സീൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നല്ല മനോഹരമായ കാഴ്ചയോടെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെയും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.